Hi dear aspirants, welcome to I Plus Training Solutions NTGC Net Paper 2 in English class. Unit 1 Poetry, Section 1 British Poetry Day, 10 subsection Aya Victorian Poetry Day class number 3 ilekku ellarkum swagatham. Innathe nammude classil famous Victorian poet Alfred Lord Tennyson ne kurichana nammal padikkan povunnathu. നമുക്ക് നോക്കാം. ടെന്നിസൺ 1809 ടു 1892 വരെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് പീരീഡ്. വില്യം വേർഡ്സ്വർത്തിന് ശേഷം വിക്ടോറിയൻ പീരീഡിൽ പോയറ്റ് ലോറേറ്റായി അവരോധിച്ച പോയറ്റായിരുന്നു ടെന്നിസൺ. അദ്ദേഹം ധാരാളം മേഖലകളിൽ ആർക്കിടെക്ചർ, പെയിന്റിംഗ്, മ്യൂസിക്, പോയട്രി പോലുള്ള വിവിധതരം മേഖലകളിൽ തൻ്റെ കഴിവും സാമർഥ്യവും തെളിയിച്ച വ്യക്തി. ഒരു നല്ല വിക്ടോറിയൻ എന്ന നിലയിൽ അദ്ദേഹം ബോത്ത് സയൻസിനെയും അതിനോട് എതിരായി നിൽക്കുന്ന, എങ്കിലും സയൻസും മതവും ഒന്നിച്ചു പോയില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്, അവിടെ കണ്ടംപററി സയൻസിനെയും അതുപോലെ റിലീജിയസ് ബിലീഫിനെയും ഒന്നിച്ച് ഒത്തുകൊണ്ടുപോകാൻ, കമ്പൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് ടെന്നിസൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ബിലീഫ് അൺഓർത്തഡോക്സ് ആയ ക്രിസ്ത്യൻ ബിലീഫ് ആയിരുന്നു, ഒരിക്കലും ഒരു ബ്ലൈൻഡ് ബിലീഫ് ആയിരുന്നില്ല. 1827 കേംബ്രിഡ്ജിൽ ട്രിനിറ്റി കോളേജിൽ വെച്ച് അദ്ദേഹം ഒരു സീക്രട്ട് ഇന്റലക്ച്വൽ സൊസൈറ്റിയിൽ അംഗമായി. ആ സൊസൈറ്റിയുടെ പേര് കേംബ്രിഡ്ജ് അപ്പോസിൽസ് ഓർ കോൺവെസൈസയൻ സൊസൈറ്റി എന്നായിരുന്നു. ഇത് ജോർജ് ടോംലിൻസൺ 1820 സ്ഥാപിച്ച ഒരു ഇന്റലക്ച്വൽ സൊസൈറ്റി ആയിരുന്നു ഈ കേംബ്രിഡ്ജ് അപ്പോസിൽസ് എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് ആയിരുന്നു. അതായത് ആഴ്ചയിൽ ഒരിക്കൽ ഈ മീറ്റിംഗ്സ് ഇവർ, അതായത് ഈ കേംബ്രിഡ്ജ് അപ്പോസിൽസ് എന്ന സൊസൈറ്റി മീറ്റിംഗ്സ് സംഘടിപ്പിക്കാറുണ്ട്. അതിൽ പ്രധാനമായും സാറ്റർഡേ ഈവനിങ്സിലായിരുന്നു. അവിടെ ഈ ഒരു മീറ്റിംഗിൽ ഒരു ടോപ്പിക് ഒരു മെമ്പർ അതിനെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഓപ്പൺ ഡിസ്കഷന് വേണ്ടി ഈ ഒരു സബ്ജക്റ്റ്, അദ്ദേഹം സംസാരിച്ച ടോപ്പിക് വയ്ക്കും. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഇതായിരുന്നു ഈ സൊസൈറ്റിയിൽ ചർച്ച, അവരുടെ ഡിസ്കഷനിൽ, അവരുടെ മീറ്റിംഗിൽ അവർ ചർച്ച ചെയ്തിരുന്നത്. കേംബ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് ആർതർ ഹാലം, വില്യം ഹെൻറി ബ്രൂക്ക്ഫീൽഡ് എന്നിവരെ ടെന്നിസൺ പരിചയപ്പെടുന്നതും ആത്മമിത്രങ്ങളായി മാറുന്നത്. തൻ്റെ പോയംസിന് വേണ്ടി ടെന്നിസൺ ധാരാളം സബ്ജക്ട് മാറ്റേഴ്സ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അത് മിഡീവൽ ലെജൻസിൽ നിന്നും, അതായത് ഇതിഹാസങ്ങളിൽ നിന്നും, ക്ലാസിക്കൽ മിത്തോളജിക്കൽ സ്റ്റോറീസിൽ നിന്നും ഒക്കെ വൈഡ് റേഞ്ചിങ് ആയ തീംസ് ആയിരുന്നു ടെന്നിസൻ്റെ. അതുപോലെ തന്നെ ഫാമിലി മാറ്റേഴ്സ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിന്നും അതുപോലെ തന്നെ നാച്ചുറൽ തിങ്സിൽ നിന്നുമൊക്കെ ഒബ്സർവേഷൻ കൈക്കൊണ്ട് അവിടെ നിന്നൊക്കെ അദ്ദേഹം സബ്ജക്ട് മാറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. റിലീജിയന്റെയും സയൻസിന്റെയും ഒരു ഒത്തുചേരൽ, അതുപോലെ തന്നെ ദൃഢ വിശ്വാസത്തോടു കൂടിയുള്ള അക്ഷീണമായ പരിശ്രമം, ശുഭാപ്തി വിശ്വാസം, ഇംഗ്ലണ്ടിന്റെ നല്ല കാലങ്ങളും ഇംഗ്ലണ്ടിന്റെ നന്മയും, ഇതിനെയൊക്കെ വാഴ്ത്തിക്കൊണ്ട് ടെന്നിസൺ അദ്ദേഹത്തിന്റെ പോയംസിൽ എഴുതിയിട്ടുണ്ട്. ടെന്നിസന്റെ പബ്ലിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബോയിഷ് റൈംസ് ആയിരുന്നു. ചൈൽഡ്ഹുഡ് റൈംസ്, ചിൽഡ്രൻ, കുട്ടികൾക്കുള്ള, അതുപോലെ തന്നെ അവർ കുട്ടിക്കാലത്ത് എഴുതിയിരുന്ന റൈംസ് ആയിരുന്നു. അദ്ദേഹവും ടെന്നിസന്റെ എൽഡർ ബ്രദറായ ചാൾസും ചേർന്ന് എഴുതിയ, ഇവരുടെ രണ്ടുപേരുടെയും റൈംസ്, പോയംസ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളക്ഷന്റെ ടൈറ്റിൽ പോയംസ് ബൈ ടു ബ്രദേഴ്സ് എന്നായിരുന്നു. 1827 ഇത് പബ്ലിഷ് ചെയ്തത്. 1829 അദ്ദേഹം എഴുതിയ ടിംബുക്ടു എന്ന പോയത്തിന്, അദ്ദേഹത്തിന്റെ ആദ്യകാല പോയംസിൽ ഒന്നാണ് ടിംബുക്ടു, അതിന് അദ്ദേഹത്തിന് ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ കേംബ്രിഡ്ജിൽ വെച്ച് ലഭിക്കുകയുണ്ടായി. പോയംസ് ചീഫ്ലി ലിറിക്കൽ എന്ന ഒരു വോളിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പോയംസ് ആണ് ക്ലാരിബൽ, ക്രേക്കൺ, മരിയാന എന്നിവ. നോക്കാം. മെറിയാന 1830-ലാണ് ഈ പോയം പബ്ലിഷ് ചെയ്തത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് ഡെസ്പെൻഡ് ആൻഡ് ഐസൊലേഷൻ ആണ്. അതായത് ഒറ്റപ്പെടലാണ്. ദുഃഖത്തിൽ നിന്നും, അതിയായ ദുഃഖത്തിൽ നിന്നും, ഫ്രസ്ട്രേഷനിൽ നിന്നും ഒരാൾ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നു. ഇതിനെ കുറിച്ചാണ് മരിയാന പറയുന്നത്. ഇതിലെ കഥാപാത്രമായ മരിയാന she is a woman who continuously laments. അവൾ സ്ഥിരം ഇതിൽ നിരന്തരമായിട്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് മരിയാനയെ ഇവിടെ ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് വാട്ട് ഷീ ലാക്സ്? ഷീ ലാക്സ് കണക്ഷൻ വിത്ത് പീപ്പിൾ. ജനങ്ങളുമായി ഇടപെടാൻ അവൾക്ക് കഴിയുന്നില്ല. അവളുടെ എക്സിസ്റ്റൻസ് തന്നെ ഐസൊലേഷനിലാണ്. അതായത് അങ്ങനെ ഒരു നിലനിൽപ്പേ അവൾക്ക് സാധ്യമാവുകയുള്ളൂ. ഒറ്റയ്ക്കുള്ള ഒരു ലോൺലി ആയിട്ടുള്ള ഒരു കൺഫൈൻഡ് ലൈഫ്. അതുപോലെ തന്നെ അവൾ ആഗ്രഹിക്കുന്നത് സൊസൈറ്റിയുമായി, ജനങ്ങളുമായി കണക്ട് ചെയ്യണമെന്നാണെങ്കിലും ഈ പോയത്തിന്റെ എൻഡിൽ അവൾ ഡെത്തിനെ, സൂയിസൈഡിനെ ആഗ്രഹിക്കുന്നു, വിഷ് ചെയ്യുന്നു എന്നാണ്. മെറിയാന എന്ന പോയത്തിന് ഒരു കഥാതന്തു എവിടെ നിന്നാണ് ജെനിസിന് ലഭിച്ചതെന്ന് അറിയാമോ? അത് വില്യം ഷേക്സ്പിയറിന്റെ പ്ലേ ആയ മെഷർ ഫോർ മെഷർ നിന്നാണ്. എന്നാൽ ഒരു വ്യത്യാസം ജെനിസിന്റെ മെറിയാനയ്ക്കുണ്ട്. അതെന്താണ്? ഈ പോയത്തിൽ മെറിയാനയുടെ ലവർ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ പോയം എന്ത് ചെയ്യുകയാണ്. ഇതാണ് ടെന്നിസന്റെ മെറിയാനയുടെ പ്രത്യേകത. ടെന്നിസൺസ് വേർഷൻ ഓഫ് മെറിയാന പിന്നീട് ഒരു പെയിന്റർ, പ്രീറാഫലൈറ്റ് പെയിന്ററാണ് ജെ.ഇ. മില്ലേസും മറ്റൊരു റൈറ്ററായ എലിസബത്ത് ഗാസ്കലും ആധാരമാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ജെ.ഇ. മില്ലേസ് 1851-ൽ ടെന്നിസന്റെ മെറിയാന പോയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ടെന്നിസന്റെ പോയത്തിന്റെ 9 to 12 ലൈൻസ് വരെ ആണ് അദ്ദേഹം ഈ പെയിന്റിങ്ങിന്റെ കാറ്റലോഗ് ഡിസ്ക്രിപ്ഷന് വേണ്ടിയും ഉപയോഗിച്ചിരിക്കുന്നത്. മില്ലേസിന്റെ പെയിന്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നീട് എലിസബത്ത് ഗാസ്കൽ റൂത്ത് എന്ന അവരുടെ നോവലും കമ്പോസ് ചെയ്തു. ധാരാളം ഓഡിറ്ററി ഇമേജറീസ് ഇതിലുണ്ട്. അതായത് സൗണ്ടിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ പോയത്തിൽ. കാരണം ഇവിടെ ആ ഗേൾ ലോൺലി ആയിരിക്കുന്ന ഒരാൾ, സോളിറ്റ്യൂഡിനെ എംബ്രേസ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായി ഉണ്ടാകുന്നത് അടുത്തുള്ള ശബ്ദങ്ങളായിരിക്കും. ഏതൊരു മൈന്യൂട്ട് സൗണ്ടും ആ വ്യക്തിക്ക് കേൾക്കാൻ കഴിയും. നമുക്കറിയാം, എക്സാം ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ മൊത്തം ശൂന്യതയാണ്, മൊത്തം സൈലൻസ് ആണ്. നമ്മൾ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായാണ് നമ്മൾ ഇരുന്ന് എക്സാം എഴുതുന്നത്. ആ സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചുറ്റുമുള്ള കീനായ വോയിസസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ മെറിയാന, ദ ഗേൾ ഹൂസ് ഹിയറിംഗ് ഈസ് വെരി സെൻസിറ്റീവ്. അതുകൊണ്ട് ഏതൊരു ശബ്ദവും അവൾക്ക് കേൾക്കാൻ കഴിയും. ഇത് അവൾക്ക് ചുറ്റും മറ്റൊന്നുമില്ല, സൈലൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നത് ഈ പോയത്തിൽ. ഈ സൗണ്ട് ഇമേജറീസ് യൂസ് ചെയ്യുന്നതിലൂടെ ആ സൈലൻസ്, ആ ലോൺലിനെസ്, അതാണ് ടെന്നിസൺ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. അവളുടെ ആ ഒരു സോളിറ്റ്യൂഡ്നെസ്, അവളുടെ ആ ഒരു ലോൺലി ഫ്രസ്ട്രേറ്റഡ് ഡെസ്പോണ്ടൻസി, അവിടെ അവൾക്ക് അവളുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിന്റെ ഭംഗി ആസ്വദിക്കാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. അവൾക്ക് ചുറ്റുമുള്ള ലോകത്തെ അവൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. മെറിയാന എന്ന പോയത്തിന് സോഴ്സസ് ആയിട്ടുള്ള കുറെ അധികം പോയംസ് ഉണ്ട്. അതായത് ചില പോയംസിന്റെ ക്ലാസിക്കൽ, അതുപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷ് പോയംസിലെ ചില പാസേജസ്, അതിൽ നിന്നുമൊക്കെ മെറിയാന എന്ന പോയം സോഴ്സ് എടുത്തിട്ടുണ്ട്. സാഫോയുടെയും സിന്നയുടെയും പോയട്രി, വിർജിലിന്റെ ഏനീഡ്, ഹൊറേസിന്റെ ഓഡ്സ്, ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, മിൽട്ടന്റെ ലിസിഡസ്, അതുപോലെ കീറ്റ്സിന്റെ ഇസബെല്ലയും ദ ഈവ് ഓഫ് സെന്റ് ആഗ്നസ്, ഇങ്ങനെയുള്ള പോയിന്റ്സിൽ നിന്നൊക്കെ, പാസേജസിൽ നിന്നുമൊക്കെ മെറിയാന സോഴ്സ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ദ ക്രേക്കൺ എന്ന പോയം. 1830-ൽ പോയിംസ് ചീഫ്ലി ലിറിക്കൽ എന്ന വോളിയത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു എക്സ്ട്രാ ലൈനോട് കൂടി ഒരു സോണറ്റ് 14 ലൈൻ സോണറ്റ് ആണ്. എക്സ്ട്രാ ലൈൻ കൂടെ ക്രൈക്കണ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ക്രൈക്കൺ എന്ന ഒരു മിത്തിക്കൽ സീ മോൺസ്റ്റർ, ഒരു സീ ബീസ്റ്റ് ആണ്. എ ക്രീച്ചർ ഇൻ ദ സീ, ഒരു ജയന്റ് ആയ ഒരു നമ്മൾ ഡിനോസറിനെയൊക്കെ പിക്ചറൈസ് ചെയ്യുന്ന പോലെ ഒരു ഇമാജിനേറ്റീവ് വിഷനാണ് നമുക്ക് ക്രൈക്കൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരു ലെജൻഡറി ബീസ്റ്റ് ആണ്, ഒരു ഇതിഹാസം, ഒരു വിശ്വാസമാണ്. നമുക്ക് ഇങ്ങനെ ഒരു ബീസ്റ്റ് ഉണ്ടോ എന്നറിയില്ല, പക്ഷെ പല കഥകൾക്കും ആ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലെജൻഡറി ബീസ്റ്റ് ക്രീച്ചറാണ്, മോൺസ്റ്ററാണ് ക്രൈക്കൺ, സീ മോൺസ്റ്ററാണ്. പഴയകാല ലിറ്ററേച്ചറിലുമൊക്കെ ഈ ക്രൈക്കണെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഒരു വലിയ സ്ക്വിഡിനെ പോലെയുള്ള, ഒരു നീരാളിയെ പോലെയുള്ള ഒരു വലിയ ക്രീച്ചറാണ് ക്രൈക്കൺ. അതായത് അതിന്റെ കപ്പാസിറ്റി ഇങ്ങനെയാണ്, ഒരു വലിയ കപ്പലിനെ പോലും, കപ്പലുകളെ തന്നെ ഓഷ്യന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകാൻ തക്ക കഴിവുള്ള അത്രത്തോളം പവർഫുൾ ആയ ഒരു ക്രീച്ചറാണ് ക്രൈക്കൺ. ഈ പോയത്തിൽ ക്രൈക്കൺ അടിത്തട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതിലെ ഈ പോയത്തിന്റെ സ്പീക്കർ പറയുന്നത്, ഒരു നാൾ ഇംഗ്ലണ്ടിൽ ഒരു റിലീജിയസ് അവേക്കനിങ് വരുമ്പോൾ ഇത് ഈ ക്രൈക്കൺ മരണപ്പെടുമെന്നാണ്. നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പോയത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സമൂഹത്തിലെ അനാചാരങ്ങളെയും അതുപോലെ തന്നെ ആ സൊസൈറ്റിയിലെ, വിക്ടോറിയൻ സൊസൈറ്റിയിലെ ചില കൊള്ളരുതായ്മകളെയും ഒക്കെയാണ്. അപ്പോൾ അതിനെയാണ് ക്രൈക്കൺ എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സീ ബീസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ വിഴുങ്ങിയിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഒരിക്കൽ ഒരു നവോത്ഥാനം ഉണ്ടാകുമ്പോൾ ഇത് എല്ലാം മാറും എന്ന ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണോട് കൂടിയാണ് ക്രൈക്കൺ ടെൻസൻ എന്ത് ചെയ്യും. അടുത്തത് പോയംസ് എന്ന കളക്ഷനാണ്. ഇതിലെ 1842 ഇയറിൽ പബ്ലിഷ് ചെയ്ത പോയംസ് കളക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പോയമാണ് ദി ടു വോയിസസ് എന്ന് പറയുന്നത്. ഇതിന്റെ ടൈറ്റിൽ തോട്ട്സ് ഓഫ് എ സ്യൂസൈഡ് എന്നായിരുന്നു. ഒരു മാനസ്ക്രിപ്റ്റിലായിരുന്നു ഇത് എഴുതിയിരുന്നത്. ഇത് ആർതർ ഹെൻറി ഹാലം 1833 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം, തന്റെ സുഹൃത്തായ ആർതർ ഹെൻറി ഹാലത്തിന്റെ മരണത്തിന് ശേഷമാണ് ടെന്നിസൺ ഇത് എഴുതിയത്. ഓട്ടോബയോഗ്രാഫിക്കൽ എലമെന്റ്സ് ധാരാളമുള്ള ഈ പോയം പോയറ്റിക് ഡയലോഗ് ഫോമിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു ട്രൈ ആയിരുന്നു ഇവിടെ നടത്തിയതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ദി എക്സ്പ്ലറേഷൻ ഓഫ് എ റോഡ് അൾട്ടിമേറ്റ്ലി നോട്ട് ടേക്കൺ ഇൻ ടെന്നിസൺസ് കരിയർ എന്ന് തന്നെ പറയുന്നു. ഈ പോയത്തെ അദ്ദേഹം പറയുന്ന ഒരു വാക്യമാണ്, ഒരു ഡിക്ലറേഷൻ ആണ്. There is one remedy for all. Then comes the check, the change, the fall. Pain rises up, old pleasures fall. There is one remedy for all എന്നാണ്. 1833 അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബുക്കായ പോയട്രി പോയിംസ്. ഇപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞത് 1842 പോയിംസ് എന്ന വോളിയത്തിനെ കുറിച്ചാണ്. ഇത് 1833 പോയിംസ് എന്ന വോളിയം. ഇതിലാണ് ദ ലേഡി ഓഫ് ഷാലറ്റ് എന്ന പോയത്തിന്റെ ആദ്യത്തെ വേർഷൻ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദ ലോട്ടസ് ഈറ്റേഴ്സ് 1832 പോയട്രി കളക്ഷനിലുള്ളതാണ് ദ ലോട്ടസ് ഈറ്റേഴ്സ് എന്ന പോയം. അദ്ദേഹം ആർതർ ഹാലോവുമായി ചേർന്ന് സ്പെയിനിലേക്ക് നടത്തിയ ഒരു ട്രിപ്പിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ടാണ് ഈ പോയം എഴുതിയത്. അവർ ഐറണീസ് മൗണ്ടൻസ് വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രൂപത്തിലാണ്, അതിൽ നിന്നും ഊറ്റം കൊണ്ടിട്ടാണ് അദ്ദേഹം ലോട്ടസ് ഈറ്റേഴ്സ് എഴുതിയത്. ഇതിൽ പറയുന്നത്, ഒരു പറ്റം മറീനേഴ്സ്, സെയിലേഴ്സ്, അവർ ലോട്ടസ് കഴിക്കുകയും ഒരു ഹാലൂസിനേറ്റഡ് സ്റ്റേറ്റിലേക്ക് ആകുകയും പുറം ലോകവുമായി വിച്ഛേദിക്കപ്പെട്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താകുകയും ചെയ്യുന്ന കഥയാണ് ലോട്ടസ് ഈറ്റേഴ്സിൽ പറയുന്നത്. ഈ ടൈറ്റിലും, ലോട്ടസ് ഈറ്റേഴ്സ് എന്ന ടൈറ്റിലും ഇതിലെ കഥ സബ്ജക്റ്റും അവർ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് മിഥോളജിയിലെ ലോട്ടസ് ഈറ്റേഴ്സ് എന്ന ആശയത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ പോയത്തിന്റെ സീനറി, സീൻസും എക്സ്പീരിയൻസും ഒക്കെ അദ്ദേഹത്തിന്റെ മറ്റു രണ്ട് പോയംസിലും അദ്ദേഹം ഈ ഒരു സീനറിയും എക്സ്പീരിയൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈനൺ, മരിയാന ഇൻ ദ സൗത്ത് ഇവയൊക്കെയാണ് ലോട്ടസ് ഈറ്റേഴ്സിനോടൊപ്പം ഇതേ സാഹചര്യം, ഇതേ സീനിനെ കുറിച്ച് പറയുന്നത്. ഈ മൂന്ന് പോയംസും അതുപോലെ തന്നെ മറ്റു ചില പോയംസും കൂടെ ചേർന്നുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ 1842 കളക്ഷനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവൈസ് ചെയ്താണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ആ റിവിഷൻ? ഈ റിവിഷനിൽ ടെന്നിസൺ ലോട്ടസ് ഈറ്റേഴ്സിന് ഒരു ആൾട്ടറേഷൻ വരുത്തുകയാണ്, റീറൈറ്റ് ചെയ്യുകയാണ് ഒരു സെക്ഷനെ. അതെങ്ങനെയാണ്? ഫൈനൽ സ്റ്റാൻസയ്ക്ക് മുൻപുള്ള സ്റ്റാൻസ, പെനൽറ്റിമേറ്റ് സ്റ്റാൻസ, അവിടെ ഒരു പുതിയ ഒരു സ്റ്റാൻസ ഇൻസേർട്ട് ചെയ്യും. ഫൈനൽ സ്റ്റാൻസയ്ക്ക് മുൻപായി ഒരു സ്റ്റാൻസ കൂടി അദ്ദേഹം ആഡ് ഓൺ ചെയ്യുകയാണ് പുതിയ റിവൈസ്ഡ് വേർഷൻ. എന്താണ് ഈ പുതിയ സ്റ്റാൻസ ഇൻക്ലൂഡ് ചെയ്തത്? അതിലൂടെ എന്താണ് പറയുന്നത്? അതിലൂടെ പറയുന്നത് എത്രയൊക്കെ നഷ്ടബോധത്തിലാണ് ഒരു മനുഷ്യനെങ്കിലും, എത്രത്തോളം നഷ്ടത്തിലാണെങ്കിലും some sort of wholeness, totality അയാൾക്ക് കാണുന്നുണ്ട്. ഒരു കംപ്ലീഷൻ, കംപ്ലീറ്റഡ് ഫീലിംഗ് ഉണ്ടാവും എന്നാണ്. എത്രയൊക്കെ നഷ്ടത്തിലാണെങ്കിലും നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റഡ്നെസ് നമുക്ക് തോന്നാറുണ്ട്, ചിലർക്ക് ഉണ്ടാവാറുണ്ട് എന്നാണ് ഈ പോയത്തിലെ ആ പുതിയ സ്റ്റാൻസായിലൂടെ അദ്ദേഹം പറയുന്നത്. ഇതൊരു ഡ്രമാറ്റിക് മോണലോഗാണ്. യുലിസസ്, സെയിന്റ് സൈമൺ, സ്റ്റൈലൈറ്റ്സ്, റിസ്പ എന്നിങ്ങനെയുള്ള വ്യക്തികളുമായി ധാരാളം കണക്ഷനുള്ള ഒരു ഡ്രമാറ്റിക് മോണലോഗാണ് ഈ പോയം. 1834 ഹാലം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു കുറേയധികം പോയംസ് എഴുതിയുണ്ടായി ടെന്നിസൺ. എങ്ങനെയാണ് ഹാലം മരണപ്പെടുന്നത്? വിയന്നയിൽ വെച്ച് സെറിബ്രൽ ഹെമറേജ് ഉണ്ടാകുകയും വളരെ ഷോക്കിംഗ് ആയിരുന്നു ഹാലത്തിന്റെ മരണം. ടെന്നിസന്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ ആ ഹാലത്തിന്റെ മരണം ഉണ്ടാക്കുകയായിരുന്നു. ഇത് അദ്ദേഹത്തിന് കുറെ പോയംസ് എഴുതാൻ കാരണമായി. ഈ ഡെത്ത്, ഇൻ ദ വാലി ഓഫ് കോട്ടറെറ്റ്സ്, ഇൻ മെമ്മോറിയം A.H.H. എന്നിവയൊക്കെയാണ് ഹാലത്തിന്റെ മരണത്തിന് ശേഷം അതിൽ നിന്നും അതിന്റെ ഒരു ഇഫക്റ്റിൽ എഴുതിയ ടെന്നിസൺ പോയംസ്. ബ്രേക്ക് 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 1835 എഴുതി 1842 കളക്ഷനിൽ പബ്ലിഷ് ചെയ്ത പോയമാണ് ഇത്. ഹെൻറി ഹാലത്തിനുള്ള ഒരു എലിജി എന്നുള്ള രൂപത്തിൽ എഴുതിയ പോയമാണിത്. അതുപോലെ തന്നെ ലിങ്കൺ ഷയർ മേബിൾ തോർപ്പിലുള്ള അദ്ദേഹത്തിന്റെ ഐസൊലേറ്റഡ് ലൈഫിനെ കുറിച്ചും അതിൽ നിന്നും ഒക്കെ ആ ഫീലിങ്സിന്റെ ഒരു റിസൾട്ടായും ഒക്കെയാണ് ബ്രേക്ക് 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 എന്ന പോയം ടെന്നിസൺ എഴുതിയത്. ഇതിൽ നഷ്ടബോധത്തെ കുറിച്ചാണ് പോയറ്റ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു ഒരു റോക്കി ആയിട്ടുള്ള ഒരു കടൽ തീരത്ത് നിൽക്കുകയും അവിടെ വെച്ച് പോയം എഴുതുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ധാരാളം കണക്ഷൻ ഈ പോയത്തിനുണ്ട്. സങ്കടവും ഡൾനെസ്സും നൊസ്റ്റാൾജിയ, ഗ്രഹാതുരത്വവും ഒക്കെ ഒരു മിക്സിങ് നമുക്കിതിൽ കാണാം. കാരണം ഒരു എലിജിയാറ്റ് ടോണുണ്ട്, അതുപോലെ തന്നെ ഒരു സ്ഥലത്തെ താമസത്തെ കുറിച്ച് പറയുന്നു അല്ലേ. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗും കൂടെ ഒരു ഹോം സിക്നെസ്സും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ിലെ കളക്ഷനായ പോയംസ് ഇതിലെ 2 വോളിയം, അതിൽ 1842 വോളിയം. ഇതിൽ ആദ്യത്തെ വോളിയത്തിൽ പബ്ലിഷ് ചെയ്ത ചില പോയംസിന് മാറ്റം വരുത്തിയും പുതിയ ചില പോയംസ് ആഡ് ചെയ്തു ഒരു കംപ്ലീറ്റഡ് ഫോം, ഒരു എൻറ്റയർ ഫോമിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് 1842 വോളിയം ഓഫ് പോയംസ്. ഇതിലെ ലോക്സ്ലി ഹാൾ, ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്, യുലിസസ്, ലേഡി ഓഫ് ഷാലറ്റിന്റെ പുതിയ വേർഷൻ ഇവയൊക്കെയും ധാരാളം പ്രശസ്തിക്ക് അർഹമായിട്ടുള്ള പോയംസ് ആണ്. നോക്കാം ദ പ്രിൻസസ് മെഡ്ലി. ഇത് സ്ത്രീകളുടെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിനെ കുറിച്ചിട്ടുള്ള ഒരു സറ്റയർ, ഒരു ആക്ഷേപഹാസ്യമാണ് ഈ പോയം. 1847 എഴുതിയ പുറത്തു വന്ന ഈ പോയം ലിറിക്കൽ ക്വാളിറ്റി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പോയമായിരുന്നു, ഒരു മെഡ്ലി ആയിരുന്നു ഈ പോയം. പിന്നീട് ദ പ്രിൻസസ്, പ്രിൻസസ് ഇഡ എന്നിങ്ങനെയുള്ള രണ്ട് പോയംസ് ആയിട്ട് W.S. ഗിൽബർട്ട് ടെന്നിസന്റെ ദ പ്രിൻസസിനെ പാരഡി ആക്കിയിട്ടുണ്ട്. അഡാപ്റ്റ് ചെയ്ത് അദ്ദേഹം പാരഡിയുടെ വേർഷനാണ് പ്രിൻസസും പ്രിൻസസ് ഇഡായും. ഇതിൽ നൗ സ്ലീപ്സ് ദ ക്രിംസൺ പെറ്റൽ, സ്വീറ്റ് ആൻഡ് ലോ എന്നിങ്ങനെയുള്ള മനോഹരമായ ലിറിക്സ് ഈ പോയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു സീരിയോ കോമിക് ബ്ലാങ്ക് വേഴ്സ് നറേറ്റീവ് പോയമാണ്. സീരിയോ കോമിക് എന്ന് പറഞ്ഞാൽ ബോത്ത് സീരിയസ്നെസ്സും ഉണ്ട്, കോമഡിക് എലമെന്റ്സും ഉണ്ട്. 1847ലാണ് ഇത് വന്നത്. ഇതിൽ ഒരു ഹീറോയിക്കായ ഒരു രാജകുമാരി അവൾ ഫോഴ്സ് വെയർ ചെയ്യുകയാണ്, അവൾ പ്രതിജ്ഞ എടുക്കുകയാണ്. പൂർണ്ണമായും പുരുഷന്മാരുടെ ലോകത്തെ അവൾ അവഗണിക്കും, പുരുഷന്മാരുമായിട്ടുള്ള ആ ഒരു ഇന്റർഫറൻസ് ഇല്ല എന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് ഒരു വിമൻസ് യൂണിവേഴ്സിറ്റി തന്നെ ആരംഭിക്കുകയാണ്. എന്താണ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത? നോ എൻട്രി ഫോർ മെൻ, പുരുഷന്മാർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ പ്രിൻസസുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന പ്രിൻസ് അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളും ആയി ചേർന്നുകൊണ്ട് സ്ത്രീ വേഷത്തിൽ, കാരണം പുരുഷന്മാർ ആയിട്ട് അതിൽ അവിടെ എൻട്രി ഇല്ല, അതുകൊണ്ട് സ്ത്രീ വേഷത്തിൽ വിമൻ സ്റ്റുഡൻസ് എന്ന ഒരു ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഈ പ്രിൻസും അദ്ദേഹത്തിന്റെ രണ്ട് ഫ്രണ്ട്സും ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുകയാണ്. അവരെ തിരിച്ചറിയുകയും പുരുഷന്മാരാണ് തിരിച്ചറിയുകയും പുറത്താക്കുകയും ചെയ്യുന്നു. ഒരു വലിയ യുദ്ധം തന്നെ നടക്കുന്നു. മാരകമായി മുറിവേറ്റ ഈ പ്രിൻസിനെയും കൂട്ടുകാരെയും അവർ പരിചരിക്കുകയും തിരിച്ച് ആരോഗ്യ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഗ്രാജുവലി പ്രിൻസസ് ഇത് മനസ്സിലാക്കുകയും പ്രിൻസിന്റെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുകയും അവരൊന്നിക്കുകയുമാണ് ഈ പോയത്തിൽ. Tears, Idle Tears 1847 എഴുതിയ ഒരു ലിറിക് പോയമാണ് ഇത്. 1847ലെ ദ പ്രിൻസസ് എന്ന പോയത്തിൽ ഒരു സോങ്, കുറെ സോങ്സ് ഉണ്ട്, അതിലെ ഒരു സോങ് ആയിട്ടാണ് Tears, Idle Tears ആദ്യം പബ്ലിഷ് ചെയ്തിരുന്നത്. ലിറിക്കൽ ക്വാളിറ്റി ധാരാളം അടങ്ങിയ ഈ പോയം one of the most Virgilian of Tennyson's poems and perhaps his most famous lyric എന്നാണ് അറിയപ്പെടുന്നത്. വിർജീലിയൻ ക്വാളിറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പോയമായിട്ടാണ് ടിയേഴ്സ്, ഐഡിൽ ടിയേഴ്സിനെ കണക്കാക്കുന്നത്. ടിൻഡേൺ അബിയിലേക്ക്, മാൻമോത്ത് ഷെയറിലെ അബിയായ ടിൻഡേൺ അബിയിലേക്ക് അദ്ദേഹം നടത്തിയ ഒരു വിസിറ്റിനെ, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ടിയേഴ്സ്, ഐഡിൽ ടിയേഴ്സ് എഴുതിയത്. നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത്, ടിൻഡേൺ അബിയെ കുറിച്ച് നമുക്കറിയാം റൊമാൻറ്റിക് പീരീഡിലും ടിൻഡേൺ അബിയെ കുറിച്ച് ധാരാളം ഇൻസ്പയർഡ് ആയിട്ട് റൊമാൻറ്റിക് പോയറ്റ് എഴുതിയിട്ടുണ്ട്. ഹി സെഡ്, എന്താണ് ടെന്നിസൺ പറഞ്ഞത്? ദി കോൺവെന്റ് വാസ് ഫുൾ ഫോർ മീ ഓഫ് ഇറ്റ്സ് ബൈഗോൺ മെമ്മറീസ് എന്നാണ് ഈ ഒരു മൊണാസ്ട്രിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. Poem was about the passion of the past, the abiding in the transient എന്നാണ്. ആ ഒരു സ്ഥലത്തിൽ പോയപ്പോൾ, അവിടുത്തെ വിസിറ്റിൽ നിന്നുണ്ടായ ആ ഒരു ഇൻസ്പിറേഷൻ ടെന്നിസനും വർണ്ണിക്കാതിരുന്നില്ല. ഈ പോയത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, ടിയേഴ്സ്, ഐഡിൽ ടിയേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റു ചില റൈറ്റേഴ്സും, അതായത് ഗിൽബർട്ടും സുള്ളിവാൻ 1884 കോമിക് ഒപ്പേറ, ഒരു പ്രിൻസസ് ഇഡ എന്ന ഒരു ഒപ്പേറ, ഒരു സോങ് കൂടെ ഇതിനെ ബേസ് ചെയ്ത്, ടിയേഴ്സ്, ഐഡിൽ ടിയേഴ്സിനെ ബേസ് ചെയ്ത് എഴുതി വന്നിട്ടുണ്ട്. അടുത്ത പോയമാണ് സർ ഗലഹാദ്. ഇത് ഒരു ആർതേറിയൻ ലെജൻഡ് ആണ്, കിങ് ആർതറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർതേറിയൻ ലെജൻഡ്. ഇതിൽ ഗലഹാദിനെ കുറിച്ചും അതുപോലെ തന്നെ ഹോളി ഗ്രെയിൽ വിഷനെ കുറിച്ചുമാണ് ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ സബ്ജക്റ്റ് പിന്നീട് ദ ഹോളി ഗ്രെയിൽ എന്ന ടെന്നിസിന്റെ ഇഡിൽസ് ഓഫ് ദ കിങ് എന്ന പോയത്തിലെ ഒരു സെക്ഷനാണ് ദ ഹോളി ഗ്രെയിൽ. അതിൽ ഈ പോയത്തിലെ സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് വ്യത്യാസം? ഇഡിൽസ് വേർഷനിൽ ഗലഹാദിനെ ഒരു ഹോളി മാൻ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. തൻ്റെ ജീവിത ഉദ്ദേശം നിറവേറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഹോളി മാൻ ആയിട്ടാണ് ഇഡിൽസ് വേർഷനിൽ ഗലഹാദിനെ ഡിപ്പിക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ സർ ഗലഹാദി ഇതിന് വിപരീതമായി ഗലഹാദിനെ ഒരു അഹങ്കാരിയായിട്ടും ധാരാളം സന്തോഷമായിട്ടുള്ള ഘടകങ്ങൾ മാത്രം, അതിന് പുറകെ മാത്രം ചേസ് ചെയ്ത് നടക്കുന്ന ഒരു അഹങ്കാരിയായിട്ടാണ്, ഒരു ഹന്തയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഗലഹാദിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഇഡിൽസിൽ അങ്ങനെയല്ല, ഒരു ഹോളി മാൻ ആയിട്ടായിരുന്നു. ലേഡി ഓഫ് ഷാലറ്റ് ഇതൊരു ലിറിക്കൽ ബാലഡാണ്. എന്താണ് ഈ ഒരു പോയത്തിന്റെ പ്രത്യേകത? 13th century എഴുതിയ ഒരു ചെറിയ പ്രോസ് ടെക്സ്റ്റ് ഉണ്ട്. അതിന്റെ പേര് ഡോണ ഡി സ്കലോട്ട എന്നാണ്. ഇതിൽ എലൈൻ ഓഫ് എസ്റ്റോലാൻസ് എന്ന ഒരു നോബിൾ വിമന്റെ ട്രാജിക് സ്റ്റോറിയെ കുറിച്ചാണ് ഇത് പറയുന്നത്. കേമിലോട്ട് റിവറിനടുത്തുള്ള ഒരു ടവറിൽ ഇംപ്രസൻഡ് ആയി കിടക്കുന്ന ആ ലേഡിയുടെ കഥയാണ് ഡോണ ഡി സ്കലോട്ട. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലേഡി ഓഫ് ഷാലറ്റ് എഴുതിയിരിക്കുന്നത്. മിഡീവൽ സോഴ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള ആർതേറിയൻ ലെജൻസിന്റെ ഒരു റീകാസ്റ്റിംഗ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ കഴിയും. ലേഡി ഓഫ് ഷാലറ്റിന്റെ 2 വേർഷൻസ് ഉണ്ട്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു 1833 20 stanzas ആയി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് 1842 19 stanzas പബ്ലിഷ് ചെയ്തു. ഇവിടെ റിവൈസ്ഡ് വേർഷനിൽ ഒരു പ്രത്യേക എൻഡിങ്, ഒരു ഡിഫറെന്റ് എൻഡിങ് ആണ് ലേഡി ഓഫ് ഷാലറ്റിൽ പോയറ്റ് വരുത്തുന്നത്. ഇറ്റാലിയൻ നോവലായ ഡോണ ഡി സ്കലോട്ടയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ ഒരു റീറ്റെല്ലിംഗ് ആയ ആർതേറിയൻ ലെജൻഡ് ആണ്. A story of the women, Elaine of Astolat. ഇവിടെ ആ ടവറിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ ലേഡിയെയാണ് ടെന്നിസൺ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോണ ഡി സ്കലോട്ടയിൽ പറഞ്ഞിട്ടില്ലാത്ത 2 സബ്ജക്ട്സ് കൂടെ ടെന്നിസൺ ലേഡി ഓഫ് ഷാലറ്റിൽ പറയുന്നുണ്ട്. The Palace of Arts 1832 എഴുതിയ ഈ പോയം 1842 ഓളിയത്തിൽ വന്നപ്പോഴേക്കും റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ, അയാൾ ഒരു പാലസ് ഓഫ് ആർട്ട്, ഒരു ആർട്ട് പാലസ് നിർമ്മിക്കുകയാണ്. അതായത് ഫോർ ഹിസ് ഓൾ വിത്ത് എനി എമൗണ്ട് ഓഫ് ആർട്ട്, അയാളുടെ കയ്യിലുള്ള കല, ആർട്ട് ക്വാളിറ്റി ഉപയോഗിച്ച് ഒരു വലിയ ഒരു പാലസ് തന്നെ, ആർട്ട് പാലസ് തന്നെ നിർമ്മിക്കുകയാണ്. ഇവിടെ ചില റെഗുലർ ആയിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പാലസിൽ. സെക്യുലർ ആയിട്ടുള്ളതും എന്നാൽ ഇറിലീജിയസ് ആയിട്ടുള്ള തീംസും ഒക്കെ ഇതിലുണ്ട്. മൊറാലിറ്റി തീരെയില്ല ഈ ആർട്ടിലൊന്നും. അവിടെ ഫോക്കസ് വന്നിരിക്കുന്നത് മൊറാലിറ്റിക്കല്ല, മറിച്ച് ആർട്ടിസ്റ്റിക് ക്വാളിറ്റിക്കാണ്. അതായത് കലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ കലയിൽ നിന്നും പിറവിയെടുക്കുന്നതിന് മൊറൽ സെൻസ് വേണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു ഈ പാലസ് ഓഫ് ആർട്ട് നിർമ്മിച്ചത്. ഇവിടെ ഈ ഒരു ബിൽഡർ, ഈ പാലസ് ഓഫ് ആർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ബിൽഡർ, അയാൾ സംസാരിക്കുന്നത് അയാളുടെ സോളിനോടാണ്, അയാളുടെ സ്വന്തം ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. അതായത് ലാറ്റിൻ വേർഡായ അനിമ മീൻസ് സോൾ, സ്പിരിറ്റ്, അതിനോടാണ് സംസാരിക്കുന്നത്. ഇദ്ദേഹം ആദ്യം തൻ്റെ പാലസ് ഇഷ്ടപ്പെടുന്നു. അതായത് അദ്ദേഹത്തിന്റെ സോൾ, അദ്ദേഹത്തിന്റെ സ്പിരിറ്റ്, അനിമ ആദ്യം ഈ പാലസ് ഇഷ്ടപ്പെടുന്നു. പക്ഷെ പിന്നീട് ഇതിനോട് താല്പര്യമില്ലാതാകുന്നു. ഇവിടെ തൻ്റെ ആ ഒരു പാലസ് ഒരിക്കൽ ആസ്വദിച്ചതിന്റെ പേരിൽ കുറ്റബോധം തോന്നുകയും പിന്നീട് ഒരു കോട്ടേജ് പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. കാരണം തൻ്റെ ആ ഒരു ദുഃഖം, തൻ്റെ ആ ഒരു പാപമോചനം, മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു കോട്ടേജ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് ഈ ആർക്കിടെക്റ്റിനോട്. അടുത്ത പോയമാണ് യൂലിസസ്. 1833 എഴുതിയ ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയ ഒരു പോയമാണിത്. 1842 പബ്ലിഷ് ചെയ്തു, സെക്കൻഡ് വോളിയം ഓഫ് പോയട്രിയിൽ. ഡ്രമാറ്റിക് മോണലോഗ് ഒരു ഉത്തമ ഉദാഹരണമാണ് യൂലിസസ്. യൂലിസസ് എന്ന മിത്തിക്കൽ ഹീറോ, അദ്ദേഹം ഒരിക്കൽ വലിയൊരു യോദ്ധാവായിരുന്നു, വലിയൊരു സെയിലറായിരുന്നു, പക്ഷേ ഒരു ട്രാവലറായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഏജ്ഡ് ആണ്. തനിക്കിനി യുദ്ധമില്ല, യുദ്ധത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇനി വീണ്ടും റിട്ടയേർഡ് ലൈഫിലേക്ക് പോകേണ്ടി വരും, വീട്ടിൽ അല്ലെങ്കിൽ തൻ്റെ രാജ്യം മാത്രം ഭരിച്ച് അവിടെ ഒതുങ്ങിക്കൂടേണ്ടി വരും എന്ന അദ്ദേഹത്തിന് അതൃപ്തിയായി. എന്നാൽ അദ്ദേഹം റെസ്റ്റ്ലെസ് ആണ്. അദ്ദേഹത്തിന് ഇനിയും പഴയ സാഹസ വീരകഥകൾ ഇനിയും രചിക്കണം, ഇനിയും പോകണം, അതുപോലെ തന്നെ ഇനിയും സെയിലിങ്ങിന് പോകണം, ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് അടങ്ങാത്ത ആഗ്രഹവും ഇതിനോടൊപ്പം ഉണ്ട്. ബോത്ത് ഡിസ്കണ്ടന്റും ഉണ്ട്, അദ്ദേഹത്തിന്റെ റെസ്റ്റ്ലെസ്നെസ്സും ഇതിൽ പറയുന്നുണ്ട്. ഇത്താക്ക എന്ന തന്റെ രാജ്യത്തിലേക്ക് താൻ തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് ട്രാവൽസിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഇനിയും ഈ നാട്ടിൽ തൻ്റെ രാജ്യത്ത് തൻ്റെ വൈഫായ പെനലോപ്പിനോടും മകൻ ടെലിമാക്കസിനോടും ഒപ്പം വീണ്ടും ഒരു റീയുണൈറ്റഡ് ആയി. എങ്കിലും അദ്ദേഹം ഇനിയും ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ജീവിതമല്ല, മറിച്ച് ഇനിയും ഫെർദർ എക്സ്പ്ലോറേഷന് വേണ്ടി ആണ്. ഹോമറിന്റെ ഇലിയഡ്, ഒഡീസി ഇവയുടെ നറേറ്റീവ് ഫോമാണ് ജെനിസൺ ഇവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: ലൈഫ് piled on life, we are all too little, and of one to me little remains എന്ന്. ഇവിടെ Yet all experience is an arch where through gleams that untravelled world. ഇങ്ങനെ പറയുന്നതിൽ എക്സ്പീരിയൻസിനെ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ, ഇതുവരെ എൻഡ് ചെയ്തിട്ടില്ല, ഇനിയും പോവുകയാണ്, ഇനിയും ഒരു ആർച്ച് പോലെ ഇനിയുള്ള അൺട്രാവൽഡ് വേൾഡ്, ആർച്ചിനപ്പുറത്ത് നിന്ന് തന്നെ നോക്കുകയാണ്. എനിക്ക് അവിടേക്ക് പോകേണ്ടതായിട്ടുണ്ട്, വീണ്ടും വീണ്ടും എനിക്ക് കവർ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഇനിയും കിടക്കുകയാണ്, നോക്കിക്കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു ലൈനിനെ കണ്ടുകൊണ്ട്, ഈ ലൈനിനെ കുറിച്ച് മാത്യു ആർണോൾഡ് പറഞ്ഞത് ഇങ്ങനെയാണ്: ദീസ് ത്രീ ലൈൻസ് ബൈ themselves take up nearly as much time as a whole book of the Iliad എന്ന ഒറ്റ ബുക്ക് വായിക്കുന്നതിന്റെ അതേ ഇത് എഫക്റ്റ് ആണ് യൂലിസസിലെ ഈ 3 വരികൾ നൽകുന്നതെന്നാണ് ആർണോൾഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. ടെന്നിസൺ യൂലിസസ് എഴുതിയത് തന്റെ ഫ്രണ്ടായ ആർതർ ഹാലത്തിന്റെ മരണത്തിന് ശേഷം ആയിരുന്നു. അടുത്ത പോയമാണ് ലോക്സ്ലി ഹാൾ. 1842 പോയം കളക്ഷൻ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ പോയം. ഇതിൽ ഒരാൾ, അയാളെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീ ഒരിക്കൽ തനിക്ക് മാച്ച് ആയിരുന്ന ഒരു സ്ത്രീ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. തിരിച്ച് ഇയാൾ ഈ ചൈൽഡ്ഹുഡ് ഹോമിലേക്ക് വരികയാണ്. ആ ചൈൽഡ്ഹുഡ് ഹോമാണ് ലോക്സ്ലി ഹാൾ. അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ നൊസ്റ്റാൾജിക് ഇമോഷൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഇതിൽ ആക്ച്വലി ടെന്നിസൺ അരിൻഡൽ എന്ന ഒരു ഫാമിലിയിലെ ഗസ്റ്റ് ആയിരുന്നു. അവർ താമസിച്ചിരുന്നത് ലോക്സ്ലി ഹാൾ, സ്റ്റാഫോർഡ് ഷയറിലെ ലോക്സ്ലി, LOXLEY എന്നാണ്. ലോക്സ്ലി ഹാൾ സ്റ്റാഫോർഡ് ഷയറിലാണ് അവർ താമസിച്ചത്. അവിടെ പോകുമ്പോഴൊക്കെ അദ്ദേഹം എഴുതുമായിരുന്നു. റൈറ്റിംഗ് കരിയർ അദ്ദേഹം വികസിപ്പിച്ചിരുന്നു അവിടെ പോയിരുന്നപ്പോഴൊക്കെ. അപ്പോൾ അതിനെ ഒരു ബേസിസിലായിരിക്കാം ഇവിടെ അദ്ദേഹം ലോക്സ്ലി ഹാൾ എന്ന പോയം എഴുതിയിരിക്കുന്നത്. ടെന്നിസിനെ സംബന്ധിച്ച് ഈ പോയം യങ് ലൈഫിനെയും അതിന്റെ നല്ല വശങ്ങളെയും മോശവശങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ചൊക്കെ പറയുന്ന ഒരു പോയമാണ് ലോക്സ്ലി ഹാൾ. 97 റൈമിംഗ് കപ്ലറ്റ്സിൽ എഴുതിയിരിക്കുന്ന ഒരു ഡ്രമാറ്റിക് മോണലോഗാണിത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര കഥാപാത്രം പേരില്ല, അൺനെയിംഡ് പ്രൊട്ടാഗണിസ്റ്റ് അദ്ദേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നത്, യാത്രയിൽ ബാക്കിയുള്ളവരോട് നിങ്ങൾ മുൻപോട്ട് പൊയ്ക്കോളൂ, പക്ഷെ എനിക്ക് കുറച്ച് ഒറ്റയ്ക്കിരിക്കണം, എന്നിട്ട് എൻ്റെ പാസ്റ്റിനെ കുറിച്ച്, എൻ്റെ പഴയകാല ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ലോസ്റ്റ്, റിജക്റ്റഡ് ലവ്, അൺറിക്വൈറ്റഡ് ലവ്, ഇതിനെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചും ഒക്കെ ആലോചിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ തനിച്ചിരുത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, താൻ സ്റ്റോപ്പ് ചെയ്ത സ്ഥലമാണ് ലോക്സ്ലി ഹാൾ. ഇവിടെ പണ്ട് കുട്ടിക്കാലം താൻ ചിലവഴിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഈ പോയത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അതായത് പ്രൊട്ടാഗണിസ്റ്റിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ മൈൻഡിൽ നിന്നും ഡിസ്ജോയിന്റഡ് ആയിട്ടുള്ള, ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള പീസസ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓഫ് പാസ്റ്റ് മെമ്മറീസ് ഇങ്ങനെ ഒരു അരുവി പോലെ, സ്ട്രീം പോലെ ഒഴുകി വരികയാണ്. ഇതൊരു നറേറ്റീവ് ടെക്നീക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. നമ്മൾ നോവലിൽ പഠിക്കും. ഇത് അദ്ദേഹം ഒരു ഇന്റീരിയർ മോണലോഗ്, തന്നോട് തന്നെ സ്വയം സംസാരിക്കുന്ന ഒരു മോണലോഗ്, ഇന്റീരിയർ മോണലോഗ് ആയിട്ടാണ് ഇവിടെ അദ്ദേഹം ആ കഥയെക്കുറിച്ച് പിന്നീട് ഈ പോയത്തിൽ പറയുന്നത്. ഈ തൻ്റെ ചൈൽഡ്ഹുഡ് ഫീലിങ്സ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ഒരു ദുഃഖം അതിലാണ് ഈ പോയറ്റ്, ഈ പ്രൊട്ടാഗണിസ്റ്റ് ഈ പോയത്തിൽ വന്ന് എത്തിച്ചേരുന്നത്. തൻ്റെ മോണലോഗിൽ, മോണലോഗ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക്, നമ്മൾ ഡയലോഗ് എന്ന് പറയുമ്പോൾ രണ്ടു പേരും സംസാരിക്കുന്നത്, തൻ്റെ ആ ഒരു മോണലോഗിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വീറ്റ് ഹാർട്ടുമൊപ്പമുള്ള ആ പഴയകാല ഓർമ്മകളും, എന്നാൽ പിന്നീട് അവൾ തന്നെ ഉപേക്ഷിച്ചപ്പോൾ, തന്നെ അബാൻഡൻ ചെയ്തപ്പോൾ, തന്നെ റിജക്ട് ചെയ്തപ്പോൾ ഉണ്ടായ കാരണം എന്താണ്? അവളുടെ പേരൻസിന്റെ ഡിസപ്രൂവൽ കൊണ്ടാണ് ആ റിജക്ഷൻ ഉണ്ടായത്. അതിൽ നിന്നും ഉണ്ടായ സങ്കടം, ദേഷ്യം, ഇതിലേക്കുമൊക്കെ പെട്ടെന്ന്, ഇതാണ് ആ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ പഴയകാല നല്ല സ്മരണകളിൽ നിന്നും പെട്ടെന്ന് മാറി ആ ഒരു ദുഃഖ സ്മരണകളിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ മോണലോഗിലുടനീളം അദ്ദേഹം പറയുന്നത്. ഡിപ്രഷനിൽ നിന്നും ഒരു രക്ഷപ്പെടലാണ് നായകൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എന്തെങ്കിലും ജോലി, തനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും, തനിക്ക് കഴിവുള്ള ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് തൻ്റെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യണം എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിയുന്നില്ല. When the ranks are rolled in vapor and the winds are laid with sound എന്നത് ലോക്സ്ലി ഹാളിലെ ഒരു ഫേമസ് ലൈനാണ്. ഡിപ്രഷനിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഇതിലെ കഥാപാത്രം നായകൻ പറയുന്നത്, അദ്ദേഹം ഒരു വരാൻ പോകുന്ന ഒരു ഐഡിയൽ വേൾഡിനെ, ഒരു യുട്ടോപ്പിയൻ വേൾഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സിവിൽ ഏവിയേഷനും മിലിറ്ററി ഏവിയേഷനും ഉയർന്നു വരുന്ന കാര്യങ്ങൾ അദ്ദേഹം ചില വാക്കുകളിലൂടെ പറയുന്നുണ്ട്. 20th century, അതായത് ഈ ലൈൻസിൽ ഈ പോയത്തിൽ പറയുന്നുണ്ട്. ഈ പോയത്തിലെ കുറച്ച് കോട്ട്സ്, കുറച്ച് ലൈൻസ് ഇത് മിലിറ്ററി ഏവിയേഷനെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നതാണ്. So the heavens filled with commerce, argosies of magic sails from the nation's airy navies grappling in the central blue. ഇവയൊക്കെ പിന്നീട് 20th century മാർഷൽ ഓഫ് ദ റോയൽ എയർഫോഴ്സ് ആയ സർ ജോൺ സ്ലെസർ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ദ സെൻട്രൽ ബ്ലൂ എന്ന എക്സ്പ്രഷൻ അദ്ദേഹം, ജോൺ സ്ലെസർ, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ ടൈറ്റിലായി യൂസ് ചെയ്തിട്ടുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ, രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഇതിന്റെ മേലാണ് ഈ പോയം, ഇതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പോയം. അതായത് ഏതാണ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ്? ഒന്ന് നാഗരികതയുടെ ഡെവലപ്മെന്റിന്റെ ഭംഗി, മറ്റൊന്ന് നോബിൾ സാവേജ്, നിഷ്കളങ്കത അല്ലെങ്കിൽ നന്മ നമുക്ക് കാണാൻ കഴിയുന്ന സാവേജ് ആയിട്ടുള്ള റസ്റ്റിക് പീപ്പിളിലാണ്, ജനങ്ങളിലാണ്, നമുക്കറിയാം. അപ്പോൾ രണ്ടിന്റെയും ഭംഗി, ഡെവലപ്മെന്റിന്റെയും അണ്ടർ നോൺ ഡെവലപ്ഡിന്റെയും രണ്ടിന്റെയും, ഹാവ്സിന്റെയും ഹാവ് നോട്ട്സിന്റെയും എന്ന് പറയുന്നത് പോലെ അണ്ടർ ഡെവലപ്ഡിന്റെയും നോൺ ഡെവലപ്ഡിന്റെയും ഭംഗി, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടിനെ കുറിച്ചും പറയുന്നതാണ് ഈ പോയം. താൻ ജനിച്ച സ്ഥലത്തെ കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പോയിറ്റ് റീകാൾ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് താൻ ജനിച്ചത് ഓറിയന്റിൽ, എവിടെ ഓറിയന്റിലാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ആയിട്ടുള്ള എവിടെയോ ആണ് താൻ ജനിച്ചത് എന്ന് എന്നിട്ട് പറയുന്നു, തൻ്റെ നാടിന് സിവിലൈസ്ഡ് അല്ലായിരുന്നു, തൻ്റെ നാടിന്റെ ലാക്ക് ഓഫ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നില്ല, ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതിനെ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സമ്മർ ഐൽസ് ഓഫ് ഈഡൻ എന്നും നോട്ട്സ് ഓഫ് പാരഡൈസ് എന്നും. അത് പറയാൻ കാരണം സിവിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ധാരാളം കളങ്കം, ധാരാളം കറപ്ഷൻ ഒക്കെയും ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഈ സിവിലൈസേഷന് ശേഷമാണ്. എത്രയൊക്കെ ഡെവലപ്ഡ് ആയാലും കറപ്ഷനും ഇമ്മൊറാലിറ്റിയും ഒക്കെ കടന്നു വരാറുണ്ട്. അതുകൊണ്ടാണ് സിവിലൈസ്ഡ് അല്ലാത്ത തൻ്റെ നാടിനെ കുറിച്ച് നോട്ട്സ് ഓഫ് പാരഡൈസ് എന്നും ഈഡൻ എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത്. ഈ പോയത്തിന്റെ അവസാനം അയാൾ എന്താണ്, നോബിൾ സാവേജ് ഐഡിയൽസിനെ റിജക്റ്റ് ചെയ്യുകയും സിവിലൈസേഷന്റെ പുരോഗതി, സിവിലൈസേഷനെ ആക്സെപ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ലോക്സ്ലി ഹാളിൽ തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ലോക്സ്ലി ഹാൾ വിട്ട് അദ്ദേഹം മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ കാണുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്ത ഈ പോയത്തിനെ കുറിച്ച് 1853 ക്രാൻഫോർഡ് എന്ന നോവലിൽ എലിസബത്ത് ഗാസ്കൽ ഈ പോയത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 2007 ഈ നോവലിന്റെ അഡാപ്റ്റേഷനിൽ ലോക്സ്ലി ഹാൾ എന്ന പോയത്തിലെ ലൈൻസ് കോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇൻ മെമ്മോറിയം A.H.H. 1850 എഴുതിയ ഈ പോയം ആർതർ ഹെൻറി ഹാലത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു വിലാപ കാവ്യമാണ്. 22-ാമത്തെ വയസ്സിൽ 1833 ബ്രെയിൻ സെറിബ്രൽ ഹെമറേജിൽ വന്നിട്ടാണ് ഹാലം മരിച്ചത്. അതിനനുശോധിച്ചെഴുതിയ ഈ പോയം അതിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ വേ ഓഫ് ദ സോൾ എന്നതായിരുന്നു. ഇത് ടെന്നിസിന്റെ ചിന്തകളെയും തന്റെ ഫ്രണ്ടിന്റെ മരണത്തിന് ശേഷം ഉണ്ടായ ആഘാതത്തെയും അതിൽ നിന്നുണ്ടായ ഇമോഷൻസിനെയും ഒക്കെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. പ്രകൃതിയുടെ ക്രൂവൽറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ മെറ്റീരിയലിസം വന്നിരിക്കുന്നു, സയൻസ് ഒരുപാട് ഡെവലപ്ഡ് ആയിരിക്കുന്നു, ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നേച്ചറിനെ കുറിച്ചിട്ടും നേച്ചറിന്റെ ക്രൂവൽറ്റി, അതായത് മൊർട്ടാലിറ്റി എന്ന് പറയുന്നത് നേച്ചറിന്റെ ഒരു വിനോദമാണെന്നാണ് പറയുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹാപ്പനിങ് ആണ് അല്ലെ മരണം. ഇത് മെറ്റീരിയലിസ്റ്റിക് സയൻസിന്റെ വെളിച്ചത്തിൽ നേച്ചറിന്റെ ക്രൂവൽറ്റി എന്നാണ്, അതായത് ശാസ്ത്രം വളരുന്നു, ശാസ്ത്രം വളരുമ്പോൾ അതിനെയൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഡെവലപ്ഡ് ആയി മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ടെക്നോളജിക്കലി ആണെങ്കിലും പണ്ട് ഉണ്ടായിരുന്ന ഒരു കാലം പോലെയല്ല ഇപ്പോഴുള്ള, അതായത് ടെന്നിസിന്റെ കാലഘട്ടം കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോ മെറ്റീരിയലിസ്റ്റിക് സയൻസിന്റെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ നേച്ചറിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ക്രൂവൽ ആണെന്നും അബ്സേർഡ് ആണെന്നുമാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഐ ഹോൾഡ് ഇറ്റ് ട്രൂ വാട്ട് എവർ ബിഫോൾ ഐ ഫീൽ ഇറ്റ് വെൻ ഐ സോറോ മോസ്റ്റ് it is better to have loved and lost than never to have loved at all. ഈ ഫേമസ് ലൈൻ വന്നിരിക്കുന്നത് ഇൻ മെമ്മോറിയം A.H.H. ലാണ്. ഈ പോയം ക്വീൻ വിക്ടോറിയയ്ക്ക് വളരെ ഇഷ്ടപ്പെടുകയും പ്രിൻസ് ആൽബർട്ടിന്റെ മരണത്തിൽ ക്വീനെ ഒരുപാട് സമാശ്വസിപ്പിച്ചത് ഇൻ മെമ്മോറിയം A.H.H. എന്ന പോയമായിരുന്നു എന്ന് പിന്നീട് വിക്ടോറിയ പറയുകയുണ്ടായി. ആർതർ കനാൻ ഡോയിൽ പറയുന്നു, ഓ യെറ്റ് വി ട്രസ്റ്റ് ദാറ്റ് സം ഓഫ് ഗുഡ് വിൽ ബി ദ ഫൈനൽ ഗോൾ ഓഫ് ഇൽ. അതുപോലെ തന്നെ 2 സ്റ്റാൻസാസ് ഐ ഫാൾട്ടർ വേർ ഐ ഫേമിലി ട്രോഡ് എന്ന ഈ 2 സ്റ്റാൻസാസ് ഈ ലൈനിലാണ് തുടങ്ങുന്നത്. ഐ ഫാൾട്ടർ വേർ ഐ ഫേമിലി ട്രോഡ് എന്ന ലൈനിൽ തുടങ്ങുന്ന 2 സ്റ്റാൻസാസും അദ്ദേഹത്തിന്റെ നോവലായ ദ ട്രാജഡി ഓഫ് കൊറോസ്കോയിൽ 1898 അദ്ദേഹം ഉപയോഗിക്കുന്നു. 1850 വില്യം വേർഡ്സ്വർത്തിന്റെ മരണത്തിന് ശേഷം സാമുവൽ റോജർ ഈ പോയറ്റ് ലോറേറ്റ്ഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും ലേ ഹണ്ടും ഒക്കെ പരിഗണിക്കപ്പെട്ടു എങ്കിലും ടെന്നിസനെ ആയിരുന്നു പോയറ്റ് ലോറേറ്റായി വില്യം വേർഡ്സ്വർത്തിന് ശേഷം അവരോധിപ്പിച്ചത്. അദ്ദേഹം മരണം വരെ 1892 വരെ ഈ പൊസിഷൻ നിലനിർത്തി. ഒരു ലോറേറ്റ്ഷിപ്പ് കിട്ടിയ ഏറ്റവും ലോങ്സ്റ്റ് ടെന്യൂർ എന്ന് പറയാം നമുക്ക്, അത്രയും 50 നിന്നും 92 വരെ. ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് 1854 എഴുതിയ ഈ പോയം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പോയംസിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊരു നറേറ്റീവ് പോയമാണ്. ബാറ്റിൽ ഓഫ് ബൾക്ലാവ. അവിടെ ക്രിമിയൻ വാറിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് ബ്രിഗേഡ്, ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡിനെ കുറിച്ചാണ് ഈ പോയം. എക്സാമിനറിൽ ഇത് പബ്ലിഷ് ചെയ്തത്. ഈ പോയത്തിന് റിവൈസ് ചെയ്തിട്ടുണ്ട് ടെന്നിസൺ, കാരണം കുറച്ച് അറ്റാക്സ് ഈ പോയം നേരിട്ടിട്ടുണ്ട്. അതിലൊന്ന് അമേരിക്കൻ പോയറ്റായ ഫ്രെഡറിക് ഗോഡാഡ് ടക്കർമാനും. അവർ പറഞ്ഞിട്ടുള്ള ചില ക്രിട്ടിക്കൽ കമന്റ്സിന്റെ ബേസിസിൽ ടെന്നിസൺ റിവൈസ് ചെയ്യുകയായിരുന്നു ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ്. ടെന്നിസന്റെ വോളിയമായ മോഡ് ആൻഡ് അതർ പോയിംസിലായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തത്. റിഡ്യാർഡ് കിപ്ലിംഗ് ഇതിനെ ബേസ് ചെയ്ത് ദ ലാസ്റ്റ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് എന്ന ഒരു പോയം എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് വാസ് ബൈ ടെന്നിസൺ ആൻഡ് ദ ലാസ്റ്റ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ് വാസ് പെൻഡ് ബൈ റിഡ്യാർഡ് കിപ്ലിംഗ്. ഈ പോയം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ക്രിമിയൻ വാറിലെ ഏജ് ഓൾഡ് ആയിട്ടുള്ള ആളുകൾ അനുഭവിച്ചിരുന്ന ഹാർഡ്ഷിപ്സിനെ കുറിച്ചാണ് പോയം പറയുന്നത്. ഇത് ബ്രിട്ടീഷ് പബ്ലിക്കിനെ, അതായത് ഷെയിം, കളിയാക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഈ പോയം എഴുതിയത്. ഫിനാൻഷ്യൽ ഹെൽപ്പ് ഈ വാറിന് നൽകാം എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പബ്ലിക്കിനെ ഷെയിം ചെയ്യുകയായിരുന്നു ഈ പോയത്തിന്റെ ലക്ഷ്യം. ഇതിലെ ലൈൻസ് ടു ദ ലൈറ്റ് ഹൗസ് എന്ന നോവലിൽ വിർജീനിയ വൂൾഫ് റെഫർ ചെയ്യുന്നുണ്ട്. സ്ഥിരം നിരന്തരം പറയുന്നുണ്ട്, ഇതിലെ ലൈൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അയൺ മെയ്ഡൻ സോങ് ആയ ദ ട്രൂപ്പറിന് ഒരു ഇൻസ്പിറേഷൻ ആയതും ഈ പോയമാണ്. പോയറ്റ് ലോറേറ്റ് ആയിരുന്ന സമയം അദ്ദേഹം എഴുതിയ ചില ഫേമസ് പോയംസ് ആണ് ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് ദി ഡ്യൂക്ക് വെല്ലിംഗ്ടൺ, ഓഡ് സങ് അറ്റ് ദി ഓപ്പണിംഗ് ഓഫ് ദി ഇന്റർനാഷണൽ എക്സിബിഷൻ എന്നിവ. ടെന്നിസൺ ധാരാളം അൺഒഫീഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ വേഴ്സസ്, രാഷ്ട്രീയമായിട്ടുള്ള പോയിംസും എഴുതിയിട്ടുണ്ട്. ഫോം, റൈഫിൾ മെൻ ഫോം എന്ന വാർ പോയിംസും 1859 ഫ്രഞ്ച് ക്രൈസിസിനെ ബേസ് ചെയ്തും വോളണ്ടിയർ ഫോഴ്സ് ക്രിയേഷനെ ബേസ് ചെയ്തും എഴുതിയിട്ടുള്ള പോയിംസ് ആണ് ഇവ. അദ്ദേഹം പറഞ്ഞത് റിവല്യൂഷനിലൂടെ അല്ല, പകരം റിഫോർമേഷനിലൂടെ ആവണം സൊസൈറ്റി ഡെവലപ്ഡ് ആകേണ്ടത് എന്നാണ് ടെന്നിസൺ വിശ്വസിച്ചത്. 1855 എഴുതിയ ഒരു കളക്ഷനാണ് മോഡ് ആൻഡ് അതർ പോയംസ് എന്ന്. ഇതിലെ മോഡ് എന്ന പോയം ഷാർലറ്റ് റോസ ബെയറിംഗിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ടാണ് എഴുതിയത്. വില്യം ബെയറിംഗിന്റെയും ഫ്രാൻസിസ് പോളറ്റിന്റെയും യങ്ങർ ഡോട്ടറാണ് ഷാർലറ്റ് റോസ ബെയറിംഗ്. ബെയറിംഗും ആർതർ ഈഡനും തമ്മിലുള്ള ഒരു രണ്ടാം വിവാഹം ത്തിലുണ്ടായിരുന്ന ആർതർ ഈഡനും ആയിട്ടുള്ള മാരേജിനെ കുറിച്ചാണ് ഈ പോയം പറയുന്നത്. അവർ താമസിച്ചിരുന്നത് സ്പിൽസ്ബി, ലിങ്കൺ ഷെയറിലുള്ള ഹാരിംഗ്ടൺ ഹാളിലായിരുന്നു. ഈ പോയത്തിന്റെ ഗാർഡൻ ആയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്ഥലമാണ്, ഈഡൻ വേർ ഷീ ഡ്വെൽറ്റ് എന്ന് ദ ഗാർഡനേഴ്സ് ഡോട്ടറിൽ റെഫർ ചെയ്തിരിക്കുന്നതും ഇതേ സ്ഥലത്തിനെ കുറിച്ച് തന്നെയാണ്. മോഡ് എന്നത് പവർഫുൾ ബാറ്റ്ലർ എന്നാണ് ഈ പേരിന്റെ മീനിങ്. ഒരു ജർമ്മൻ നെയിമാണ് മോഡ്. ശക്തനായ ഒരു ബാറ്റ്ലർ എന്നതായിരുന്നു ഇതിന്റെ മീനിങ്. ഫിനാൻഷ്യൽ റൂയിൻ, അതായത് സാമ്പത്തികമായി നഷ്ടത്തിലായ നറേറ്ററിന്റെ, സ്പീക്കറിന്റെ അച്ഛന്റെ ആത്മഹത്യയെക്കുറിച്ചാണ് ഈ പോയം പറയുന്നത്. ഒറ്റപ്പെട്ട, ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന അദ്ദേഹം മോഡ് എന്ന ലേഡിയുമായി സ്നേഹത്തിലാകുകയാണ്. അതായത് നറേറ്റർ അദ്ദേഹത്തിന്റെ അച്ഛനെ നഷ്ടപ്പെട്ട് ആകെ ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കുകയാണ്. അയാൾ മോഡുമായി പ്രണയത്തിലാകുകയാണ്. മോഡ് ആരാണ്? അയാളുടെ വെൽദിയായ അയൽക്കാരന്റെ, സമ്പന്നനായ അയൽക്കാരന്റെ മകളാണ്. അയാളാണ് നായകന്റെ പിതാവിനെ കടക്കണിയിലേക്ക് തള്ളിവിട്ടത്. മോഡിന്റെ ബ്രദറുമായി ഒരു മൽപ്പിടുത്തമുണ്ടാകുകയും ആ സഹോദരനെ നായകൻ കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. പിന്നീട് ഈ രാജ്യത്ത് നിന്നും അദ്ദേഹം പോകുന്നു. ഒരുപാട് വല്ലാത്ത മാനസികമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയ അദ്ദേഹം പിന്നീട് മോഡിന്റെ ഡെത്തിനെ കുറിച്ചാണ് അറിയുന്നത്. പക്ഷേ വാറിൽ പങ്കെടുത്ത്, യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം പഴയ ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് കടന്നു വരികയാണ് നായകൻ. കുറെ പ്രൊട്ടസ്റ്റുകൾക്ക് തുടക്കം കുറിച്ചതായിരുന്നു മോഡ് എന്ന ഈ പോയം. ഇഡിൽസ് ഓഫ് ദ കിങ് 1859-നും 1885-നും ഇടയ്ക്ക് പബ്ലിഷ് ചെയ്ത പോയമായിരുന്നു ഇത്. ഇത് 12 നറേറ്റീവ് പോയിംസിന്റെ ഒരു സൈക്കിൾ ആയിരുന്നു ഇഡിൽസ്. ആർതറിയൻ ലെജൻഡ് ആണ്. അദ്ദേഹത്തിന്റെ നൈറ്റ്സിനെ കുറിച്ചും ഗുനിവറിനോടുള്ള സ്നേഹത്തിനെ കുറിച്ചും അവളുടെ ബിട്രയൽ, അവൾ എങ്ങനെയാണ് ആർതറിനെ ചതിക്കുന്നതും ആർതറിയൻ കിങ്ഡം ഉയർന്നു വന്നതും ആർതറിയൻ കിങ്ഡത്തിന്റെ പതനവും ഒക്കെയാണ് ഈ പോയം റീറ്റെൽ ചെയ്യുന്നത്. ഒരു റീറ്റെലിംഗ് ആണ് ലെജൻഡിന്റെ. ഉണ്ടായിരുന്നൊരു ലെജൻഡിന്റെ റീറ്റെൽ. പല നൈറ്റ്സിന്റെ കഥകളെ കുറിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ പോയിംസ് ഉണ്ട് ഇതിൽ. ലാൻസ്ലോട്ട്, ജെറൈൻഡ്, ഗലഹാദ്, ബാലിൻ, ബാലൻ, പിന്നെ മേർലിൻ, ലേഡി ഓഫ് ദ ലേക്ക്, ഇങ്ങനെയുള്ള വിവിധ തരം നൈറ്റ്സിന്റെ കഥകൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ഇഡിൽസുമായി ചില മാറ്റങ്ങൾ ഉണ്ട്. സെൻട്രൽ ഫിഗർ ആയ ആർതറാണ് ഈ സ്റ്റോറീസ് എല്ലാം തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഈ പല നൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും സെൻട്രൽ ഫിഗർ who links all these stories is Arthur. മരണപ്പെട്ട ആൽബർട്ട്, പ്രിൻസ് കൺസേർട്ട് ആയ ആൽബർട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പോയമായിരുന്നു ഇഡിൽസ് ഓഫ് ദ കിങ്. ഇവിടെ സർ തോമസ് മാലറിയുടെ ലേ മോഡി ആർദറിനെയും ദ മാബിനോഗിയണിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇഡിൽസ് ഓഫ് ദ കിങ് പറഞ്ഞിരിക്കുന്ന, റീറ്റെൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ എക്സ്പാൻഡ് ഫോമിലും ധാരാളം അഡീഷൻസും അഡാപ്റ്റേഷൻസും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇഡിൽസ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനോഖ് ആർഡൻ 1864-ൽ എഴുതിയ ഫേമസ് നറേറ്റീവ് പോയമാണ് ഇനോഖ് ആർഡൻ. ഇത് ഈ ടെന്നിസന് ഈ സ്റ്റോറി എഴുതാൻ ഇതിനുള്ള ഒരു കഥ കൊടുത്തത് തോമസ് വൂൾണർ ആയിരുന്നു. ഇതിൽ ഒരു ലോ, ഒരു തത്വത്തെ കുറിച്ചാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഈ പേര് തന്നെ, ഇനോഖ് ആർഡൻ എന്ന പേര് തന്നെ. ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു, പ്രത്യേകിച്ച് പറഞ്ഞാൽ അവർ 7 വർഷം ഒരു വ്യക്തിയെ കാണാതിരുന്നാൽ അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യും എന്ന് ഒരു ലോ തന്നെയുണ്ട്. 7 വർഷങ്ങൾക്ക്, ഒരു 7 വർഷങ്ങളായി ഒരു വ്യക്തിയെ കണ്ടില്ല എങ്കിൽ അദ്ദേഹത്തിനെ മരിച്ചതായി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അവിടെ എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ അയാളുടെ ഭാര്യയ്ക്ക് റീമാരി ചെയ്യാനും അല്ലെങ്കിൽ മക്കൾക്ക് ഇൻഹെറിറ്റൻസ് കൊടുക്കാനും, അവകാശികളെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിനെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ 7 വർഷത്തെ സാവകാശം കൊടുക്കും. അതിനുള്ളിൽ അയാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും വരാം, നമുക്ക് പല പ്രൊവിഷൻസ് ഉണ്ട് അയാളെ കണ്ടെത്താം. എന്നിട്ടും ആ ആൾ വന്നില്ല എങ്കിൽ മരണപ്പെട്ടതായി കണക്കാക്കും. അതൊരു നിയമമാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. ഇനോഖ് ആർഡൻ എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം നയിച്ചു വന്നിരുന്നുള്ള ഒരു ഫിഷർമാന്റെ കഥയാണ്. അദ്ദേഹം പക്ഷേ ധാരാളം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അനുഭവിക്കുകയും ഒരു മെർച്ചന്റ് സീമാൻ ആകുകയുമാണ് ചെയ്തത്. അദ്ദേഹം പിന്നീട് ഒരു കപ്പൽ അപകടത്തിൽപ്പെടുകയും 10 വർഷങ്ങൾ ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു ഐലൻഡിൽ കഴിയുകയും അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഭാര്യ, അയാൾ മരിച്ചുവെന്ന് കരുതി റീമാരേജ് ചെയ്യുകയും അതിൽ ഒരു കുട്ടി ഉണ്ടാകുകയുമാണ്. ഇന്ന് ഭാര്യയുടെ സന്തോഷകരമായ ജീവിതം, 2-ാം വിവാഹം കണ്ട് അത് നഷ്ടപ്പെടുത്തണ്ട, അവളുടെ സന്തോഷം തകർക്കണ്ട എന്ന് കരുതി, ആരും താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയണ്ട എന്ന് കരുതി അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇതാണ് ഇനോഖ് ആർഡൻ എന്ന പോയത്തിനെ കുറിച്ച് പോയത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ക്രോസിംഗ് ദ ബാർ 1889-ൽ എഴുതിയ ഈ പോയം ഒരു എലീജിയാക് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് മെറ്റഫർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സാൻഡ് ബാർ എന്ന ഒരു മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. ക്രോസിംഗ് ദ സാൻഡ് ബാർ, ഇത് റിവർ, ജീവിതമാകുന്ന, ജീവിതത്തിന്റെ നദി, അതിൽ അതിനിടയിലുള്ള സാൻഡ് ബാർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. വിത്ത് ഇറ്റ്സ് ഔട്ട് ഗോയിങ് ഫ്ലഡ് ആൻഡ് ദി ഓഷ്യൻ ദാറ്റ് ലൈസ് ബിയോണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡെത്ത്, മരണത്തിനെയാണ്. ദ ബൗണ്ട്ലെസ് ഡീപ് ടു വിച്ച് വി റിട്ടേൺ. അപ്പോൾ എന്താണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ 1889 എഴുതിയ ഈ പോയം, അദ്ദേഹം മരണപ്പെടുന്നതിന് 3 വർഷം മുമ്പാണ് ഈ പോയം എഴുതിയത്. ഇവിടെ മരണത്തിനെ എംബ്രേസ് ചെയ്യുകയാണ്, മരണത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, മരണത്തിനെ ഈസി ആയി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. സാൻഡ് ബാറിന്റെ മെറ്റഫർ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? സാൻഡ് ബാർ എന്താണ്? ഒരു കടൽ തീരത്ത് കടൽ തന്നെ തിരമാല അടിച്ച്, തിരമാലയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചെറിയ മണ്ണിന്റെ ഒരു മട, ഒരു മതിലാണ് സാൻഡ് ബാർ എന്ന് പറയുന്നത്. ആരും കൺസ്ട്രക്ട് ചെയ്യുന്നതല്ല, താനെ രൂപപ്പെടുന്നതാണ്. ഈ സാൻഡ് ബാറിന്റെ മെറ്റഫർ യൂസ് ചെയ്തുകൊണ്ട് മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ എളുപ്പം നഷ്ടപ്പെട്ടു പോകാവുന്ന ആ ഒരു തടസ്സം, ആ ഒരു തടസ്സത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ തടസ്സമായാണ്, അതായത് ദ ബാരിയർ, ദ ബ്രിഡ്ജ്, ദ ബാർ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ടാണ് ഇവിടെ സാൻഡ് ബാറിനെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. ടെന്നീസിനെ കുറിച്ച് മറ്റൊരു പ്രധാന ഫാക്റ്റ് ഉണ്ട്. വിർജീനിയ വൂൾഫ്, ഫേമസ് റൈറ്ററായ വിർജീനിയ വൂൾഫ് ഫ്രഷ് വാട്ടർ എന്ന ഒരു പ്ലേ, ഒരു നാടകം എഴുതുകയുണ്ടായി. ഇതിൽ തൻ്റെ വൂൾഫിന്റെ ഫ്രണ്ട്സായ ജൂലിയ മാർഗരറ്റ് കാമറോണിനും G.F. വാട്സിനും വിരുന്നുകാരനായി ടെന്നിസൺ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അദ്ദേഹം ടെന്നിസൺ വിരുന്നുകാരനായി വരുന്നതിന്റെ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്ലേ ആണ് ഫ്രഷ് വാട്ടർ എന്നത്. ടെന്നിസന്റെ ഓൾമോസ്റ്റ് പോയിംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്നായി നോട്ട് വായിക്കുക. ലൈൻസും അനോട്ടേഷൻസും ഡിസ്കഷൻസ്, വേണ്ട അനോട്ടേഷൻസും ഒക്കെ നോട്ട്സിലുണ്ട്. വായിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. കീപ് ലേണിംഗ്.